പാടില്ലാത്ത വയല് കേൾക്കരുത് മുമ്മിനെ. ഇവിടെ ആദൻ നബിക്ക് പറ്റിയ ചെറിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലാത്ത ഇവന്റെ വയല് കേട്ടു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ചില ആളുകൾ, ആരെ വയലും കേൾക്കും, ഏത് ഗ്രൂപ്പിന്റെ വയലും കേൾക്കും, ഏത് ടീമിന്റെ വയലും കേൾക്കും, എല്ലാം കേട്ടിട്ട് പറയും എല്ലാത്തിലുണ്ട് ശരി, അതിലും കുറച്ച് ശരിയുണ്ട്, ഓര് പറയുന്നതിലും കാര്യമുണ്ട്. പറച്ചവനെ, ആ വർത്താനം വലിയ ആപത്താണ്, അത് വലിയ ആപത്താണ്. അങ്ങനെ എല്ലാം കേട്ടിട്ട് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കാനുള്ള ഒരു ലെവലിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. വളരെ ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞത് വലിയൊരു സംഗതിയാണ്. ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മയെയും ഉപ്പയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാച് നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെ ഉമ്മാനും ഉപ്പാനും പുറത്താക്കിയത്? ആവശ്യമില്ലാത്ത വയല് പറഞ്ഞു കൊടുത്തു. ബാപ്പയും ഉമ്മയും ആ വയല് കേട്ടും ചെയ്തു. ആ വയലൊരിക്കലും കേൾക്കാൻ പാടില്ലായിരുന്നു. കേൾക്കാൻ പാടില്ലാത്ത വയല് കേട്ടു എന്നുള്ളതാണ് സ്വർഗത്തിൽ ആദൻ നബിക്കും ഹവ്വാ ബീവിക്കും പറ്റിയ പ്രശ്നം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല ഗ്രൂപ്പുകളാണ്, പല വിഭാഗങ്ങളാണ്, പല ബിദഅത്തിന്റെ ചിന്താഗതികളുമാണ്. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ആര് വയല് പറയാൻ വന്നാലും കേൾക്കും. കാദിയാനികൾ പ്രസംഗിക്കുകയാണെങ്കിൽ അത് കേൾക്കും. മുഅ്തസിലിയ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അവര് വയല് പറയുകയാണെങ്കിൽ അതും കേൾക്കും. ഏതൊക്കെ പഴച്ച ടീമുകളുണ്ടോ, പുത്തൻ ചിന്താഗതിക്കാരുണ്ടോ, പുത്തൻ പ്രസ്ഥാനക്കാരുണ്ടോ, ബിദഅത്തിന്റെ അഹലുകാരുണ്ടോ, അവര് പ്രസംഗിക്കുകയാണെങ്കിൽ അതും കേൾക്കും. എന്നിട്ടെല്ലാം കേട്ടിട്ട് പറയും, ഓല് പറയുന്നതിലും കുറെയൊക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പറ്റിയില്ലേ, ഓല് പറയുന്നതിലും കുറെയൊക്കെ കാര്യമുണ്ട്, അപ്പറയുന്നതിലും ശരിയുണ്ട്. ആരാത് പറയണത്? ഒരായത്തിന്റെ അർത്ഥം പോലും കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിവില്ലാത്ത, ഒരായത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അറബി ഭാഷാ പരിജ്ഞാനമില്ല, ഒന്നും അറിയൂല. ഇങ്ങനെ താളാ പറയുന്നത്, ഓല് പറയുന്നതിലും കുറെയൊക്കെ കാര്യമല്ലേ, എല്ലാം കേട്ടിട്ട് ഏതാണ് ശരിയെന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം എല്ലാത്തിനെ കുറിച്ചും അഗാധമായ വിജ്ഞാനം വേണ്ടേ? ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാള് സംസ്ഥാന യുവജനോത്സവം നടക്കാന്ന് വിചാരിക്കുക. സംസ്ഥാന യുവജനോത്സവം നടക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാള് മാപ്പിളപ്പാട്ട് നടക്കുന്നുണ്ട്, അതിൽ ജഡ്ജ്മെന്റിന് വിളിച്ചു. നമ്മൾ പോയി പാട്ട് ഓരോന്നും ഇങ്ങനെ പാടാൻ തുടങ്ങിയപ്പോ ഓരോന്നും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും ഉഷാറ്, ഇതാണ് ഏറ്റവും ഉഷാറ്. അവസാനം നോക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടണില്ല. ഏതാ പഠിച്ചവനെ ഇപ്പത് എയിനപ്പൊ മാർക്ക് കൊടുക്കുക? എല്ലാം കേട്ടിട്ട് ഏതാണ് ഏറ്റവും ഉഷാറ് എന്ന് പാട്ടിന്റെ കാര്യത്തിൽ തീരുമാനിക്കണമെങ്കിൽ പാട്ടിനെ കുറിച്ച് അഗാധമായ വിജ്ഞാനം വേണം. അതിന്റെ പല്ലവിയെ കുറിച്ചറിയണം, അതിന്റെ അനുപല്ലവിയെ കുറിച്ചറിയണം, അതിന്റെ ഹമ്മിങ്ങിനെ കുറിച്ചറിയണം. പാട്ടിന്റെ നിയമങ്ങളൊന്നും അറിയാത്ത ഒരാൾക്ക് എല്ലാം കേട്ടിട്ട് ഏതാ ശരിയെന്ന് തീരുമാനിക്കാൻ കഴിയൂല. എന്നതുപോലെ തന്റെ വിശ്വാസത്തെ കുറിച്ച് പോലും കൃത്യമായ അവഗാഹമില്ലാത്ത ആളുകൾക്ക് എല്ലാം കേട്ടിട്ട് ഏതാ ശരിയെന്ന് തീരുമാനിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഇവിടുന്ന് ഗൾഫിൽ പോകും, ഗൾഫിലേക്ക് പോയിട്ട് അവിടുന്ന് പലപ്പോഴും ചില ക്ലാസ്സുകളിൽ അവർ പങ്കെടുക്കും. അതൊക്കെ പങ്കെടുത്ത് നാട്ടിലേക്ക് വന്നാൽ പിന്നെ അവർ പറയും, ഇനിയിപ്പൊ മൗലൂദ് വേണോ, ഇനിയിപ്പൊ കബറും പുറത്ത് പോണോ, ഇനിയിപ്പൊ മഹാന്മാരെ പേരിൽ അങ്ങനെ ഒരു നീർച്ച കഴിക്കണോ. അവർക്ക് അവര് ആദ്യം നിലകൊണ്ട പ്രസ്ഥാനത്തെ കുറിച്ച് കൃത്യമായ വിവരമൊന്നുമില്ല. പിന്നെ അവിടെ ചെന്നപ്പോ പുതിയ പുതിയ ചില ക്ലാസ്സുകൾ കിട്ടി, അത് കേട്ടു, അതിന്റെ അപ്പുറം ഒരു വിവരം അവർക്കില്ല. അബദ്ധത്തിൽ പെട്ടുപോകും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആ പുസ്താദെ എല്ലാരും പറയുന്ന ഖുർആനല്ലേ, അല്ലേ ആണ്? എല്ലാരും പറയുന്ന ഹദീസ് അല്ലേ ആണ്? എല്ലാരും ഖുർആനും ഹദീസും കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അന്ന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എല്ലാവരും ഖുർആനോതി വിശദീകരിക്കുന്ന കാലഘട്ടം വരാനുണ്ട്,
എല്ലാവരും ഹദീസ് പറയുന്നൊരു കാലഘട്ടം വരാനുണ്ട്. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ലോകത്ത് സത്യത്തിന്റെ മേലിലാണെന്ന് പറയുന്നവർ, എന്റെ സമുദായത്തിലുള്ളവർ ആരാണോ ഭൂരിപക്ഷം, അവരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. എല്ലാവരും ഖുർആൻ പറയും, എല്ലാവരും ഹദീസ് പറയും, ലോകത്ത് ഭൂരിപക്ഷം ആരാണെന്ന് പരിശോധിക്കണം, അവരുടെ കൂടെ നിൽക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആരാ കൂട്ടരെ ലോകത്ത് ഭൂരിപക്ഷം? ലോകത്ത് ഭൂരിപക്ഷം കർമ്മശാസ്ത്രപരമായി നാലാലൊരു മദ്ഹബും വിശ്വാസ ശാസ്ത്രപരമായി രണ്ടാലൊരു മദ്ഹബും അംഗീകരിക്കുന്നവർ, അവരാണ് ലോകത്ത് ഭൂരിപക്ഷം. അവർക്കാണ് സുന്നികൾ എന്ന് പറയുന്നത്. അവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ. അല്ലാഹുവേ, ഇലാഹായ റബ്ബേ, ആ സത്യത്തിന്റെ മേൽ നിലകൊള്ളാൻ നീ ഞങ്ങൾക്കും ഞങ്ങളെ പരമ്പരക്കും തൗഫീക്ക് നൽകണമേ അല്ലാഹ്.